ഹലോ വെൽക്കം ടു ജാൽ കിച്ചൺ ഇന്ന് ഒരു പുതിയ ഐറ്റമാണ് മാംഗോൾഫി ഇതുണ്ടാക്കാനായിട്ട് പഴുത്ത മാങ്ങയും കുറച്ച് പാലും കുറച്ച് കടലയും കുറച്ച് പഞ്ചസാരയും മാത്രം മതി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാനിലേക്ക് ഒരു കപ്പ് പാൽ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കുക എന്നിട്ട് അത് നേരത്തെ പാനിലേക്ക് ഇടുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ കുറുക്കിയെടുക്കുക ഏകദേശം കുറുകി വരുമ്പോഴേക്കും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിന് ഇഷ്ടം അനുസരിച്ചിട്ട് ആകാം ഒന്ന് കുറുകി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് അങ്ങനെ തണുപ്പിക്കാനായിട്ട് വയ്ക്കുക ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് വീഴ്ത്തുമ്പോൾ തുള്ളിയായിട്ട് വീഴുന്നത് പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഒരു മിക്സർ ജാറിലേക്ക് നന്നായിട്ട് പഴുത്ത രണ്ട് മാങ്ങ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് അതിലേക്ക് അരക്കപ്പ് തിളപ്പിച്ചാറിയ പാല് ചേർക്കുക അതിനോടൊപ്പം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക കണ്ടില്ലേ ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ച് എടുക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നേരത്തെ തണുക്കാനായിട്ട് വെച്ച പാൽ മിശ്രിതം ഈ ജാറിലേക്കിട്ട് അതിലേക്ക് രണ്ട് പിടി കടല കടലയ്ക്ക് പകരമായിട്ട് കാഷ്യൂനട്ടോ വേറെ ഏതെങ്കിലും ബദാമോ പിസ്തയോ ഒക്കെ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാല് കൂടെ ചേർത്ത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക കുറച്ചൊന്നും ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏലയ്ക്ക നാലഞ്ചെണ്ണം ഇതിനൂടെ ആഡ് ചെയ്ത് നല്ല തിക്ക് പേസ്റ്റായിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പേപ്പർ ഗ്ലാസ് എടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാങ്ങയുടെ മിശ്രിതം ആദ്യം ഇടുക എന്നിട്ട് അത് നല്ലതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് പാലിൻ്റെ മിശ്രിതം രണ്ട് മൂന്ന് സ്പൂൺ ഒഴിക്കുക എന്നിട്ട് അത് ഇളക്കാൻ പാടില്ല അത് അങ്ങനെ അനക്കാതെ വെച്ചാൽ മാത്രമേ അതങ്ങനെ ഇരിക്കത്തുള്ളൂ വീണ്ടും മാങ്ങയുടെ മിശ്രിതം ഇടുക അതിനുശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് അതിൻ്റെ നടുവിലായിട്ട് വയ്ക്കുക അങ്ങനെ എല്ലാ ഗ്ലാസ്സിലും നിറയ്ക്കുക എന്നിട്ട് ഇത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വയ്ക്കുക എത്ര നേരം കൂടുതൽ ഫ്രീസറിൽ വയ്ക്കുന്നുവോ അത്രത്തോളം ഇത് സെറ്റാവും ഇതിപ്പോൾ ഞാൻ 4 മണിക്കൂർ വെച്ചുള്ളൂ 4 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിരിക്കുകയാണ് ഇത് എടുത്തതിന് ശേഷം പേപ്പർ ഗ്ലാസിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്യുക കത്രിക കൊണ്ട് എന്നിട്ട് പതിയെ അതൊന്ന് പേപ്പർ അങ്ങ് കീറിക്കൊടുക്കുക പതിയെ എടുത്ത് വയ്ക്കും
കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോർഫി റെഡിയായി കഴിഞ്ഞു കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്യൂ